മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, 1939 അന്ന് ഫ്രാൻസിൽ ആഭ്യന്തര കലഹം നടക്കുകയായിരുന്നു. ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിലായിരുന്നു യുദ്ധം. യുദ്ധത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഈശ്വരവിശ്വാസികൾക്ക് വിജയം ഉറപ്പായി. ആ അവസരത്തിൽ നിരീശ്വരവാദിയുടെ കക്ഷിയുടെ നേതാവ് ഈശ്വരവിശ്വാസികളുടെ കക്ഷിയുടെ നേതാവിൻ്റെ ഏക മകനെ പിടിച്ച് അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ഫോൺ സന്ദേശം ഈ മകന്റെ പിതാവിന് കൈമാറി. സന്ദേശം ഇങ്ങനെയാണ്: താങ്കളുടെ മകനെ ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. അവന്റെ ജീവനെ തിരികെ കിട്ടണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി, ആയുധം വെച്ച് ഞങ്ങൾക്ക് നിരുപാധികം കീഴടങ്ങണം. രണ്ടാമതായി, ക്രിസ്തുവിലുള്ള താങ്കളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. സംശയമുണ്ടെങ്കിൽ ഇതാ മകന്റെ തന്നെ സ്വരം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ഫോൺ മകന് കൈമാറി. മകൻ അപ്പച്ചനെ ദീനസ്വരത്തിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇവര് പറയുന്നതനുസരിക്കണം. ആയുധം വെച്ച് കീഴടങ്ങണം. ക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിപ്പറയണം. ഈ പിതാവ് തന്റെ അരുമ മകനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു: മോനെ, നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണണം. ക്രിസ്തുവിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനു വേണ്ടി തന്റെ മകന്റെ ജീവനെ ബലികഴിക്കാൻ തയ്യാറായ ധീരനായ ഒരു പിതാവിൻ്റെ ചിത്രമാണ് ഈ സംഭവത്തിലുള്ളത്. എന്നാൽ നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ തന്നെ ജീവനെ ക്രിസ്തുവിലുള്ള വിശ്വാസം അചഞ്ചലമായി കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ത്യജിക്കാൻ ധൈര്യം കാണിച്ച ധീരനും വീരനും വിശുദ്ധനുമായ പുണ്യാത്മാവാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്ന് നമുക്ക് അല്പമായി ചിന്തിക്കുക. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതാണ്. അദ്ദേഹം 3-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. സഭയുടെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ മതമർദ്ദനത്തിന്റെ നൂറ്റാണ്ടുകളാണ്. 54 നീറോ ചക്രവർത്തിയാണ് മതമർദ്ദനം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന് സഭാ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. 10 ചക്രവർത്തിമാര് മതമർദ്ദനം തുടർന്നു. ഏറ്റവും അവസാനത്തെ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആയിരുന്നു. 313 മതമർദ്ദനം ഔദ്യോഗികമായി അവസാനിക്കുന്നതുവരെ 10 ചക്രവർത്തിമാര് തങ്ങളുടെ സൈനിക ബലമുപയോഗിച്ച് ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് തങ്ങൾക്ക് കഴിവുള്ളതുപോലെ ശ്രമിക്കുകയും ചെയ്തു വന്നിരുന്നു. മതമർദ്ദകരില് അഗ്രഗണ്യനെന്ന് പറയാവുന്നയാളായിരുന്നു ഡയക്ലീഷ്യൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 293 മുതൽ
സൈനിക സേവനത്തില് ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് സെബസ്റ്റിയാനോസ്. സെബസ്റ്റിയാനോസ് ചെറുപ്പക്കാരനായിരുന്നു, ചുറുചുറുക്കുള്ളവനായിരുന്നു, മിടുക്കനായിരുന്നു, സമർത്ഥനായിരുന്നു, ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് ചക്രവർത്തിക്ക് സെബസ്റ്റിയാനോസിനോട് താല്പര്യമായിരുന്നു. രാജസദസ്സിന് സെബസ്റ്റിയാനോസിനോട് ഇഷ്ടമായിരുന്നു. സെബസ്റ്റിയാനോസിന് വളരെയേറെ ഉയർന്ന ഔദ്യോഗിക പദവികൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കഴിവുകളെ പരിഗണിച്ച് വെറുമൊരു സൈനികൻ എന്നുള്ള പദവിയിൽ നിന്ന് അംഗരക്ഷക സൈന്യത്തിന്റെ തലവനായിട്ട് അദ്ദേഹത്തെ ഉയർത്തുകയുണ്ടായി. ആ നിലയിൽ പോയാൽ റോമാ സാമ്രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ പോലും ആകാൻ കഴിയുമായിരുന്നു സെബസ്റ്റിയാനോസിന്. സെബസ്റ്റിയാനോസിന് അത് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സെബസ്റ്റിയാനോസ് മനസ്സിലാക്കുന്നത് തന്റെ സഹജീവികളായ ക്രിസ്ത്യാനികള് പീഡനങ്ങൾക്ക് വിധേയരാകുന്നു എന്ന്. സെബസ്റ്റിയാനോസിന് വേണമെങ്കിൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന മട്ടില് ജീവിക്കാമായിരുന്നു. പല ആളുകളും അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. നമ്മെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ അത് മറന്ന് ജീവിക്കാനാണ് ഇന്നത്തെ മനുഷ്യർക്ക് താല്പര്യം. പക്ഷേ സെബസ്റ്റിയാനോസ് അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ തയ്യാറായില്ല. ക്രൈസ്തവര് പീഡിപ്പിക്കപ്പെടരുത്, ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കണം, അത് മനുഷ്യന്റെ ജന്മാവകാശമാണ്. ഈ ആരാധനാ സ്വാതന്ത്ര്യം അവർക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്റെ സ്വാധീനം ഉപയോഗിച്ചേ മതിയാവൂ എന്ന് സെബസ്റ്റിയാനോസ് തീരുമാനിച്ചു. അതനുസരിച്ച് സെബസ്റ്റിയാനോസ് രാജസദസ്സിലും ചക്രവർത്തിയുടെ മുൻപിലും ക്രൈസ്തവരെ പീഡിപ്പിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ചക്രവർത്തി അദ്ദേഹത്തെ ചെവിക്കൊണ്ടില്ല. മാത്രമല്ല സെബസ്റ്റിയാനോസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, അത് നശിപ്പിക്കരുത് എന്നുള്ള താക്കീത് നൽകി. ശരിയായിരുന്നില്ലേ? സെബസ്റ്റിയാനോസിന് നല്ല ഭാവി ഉണ്ടായിരുന്നല്ലോ. തന്റെ സുഖം, തന്റെ സൗകര്യം, തന്റെ നേട്ടം, തന്റെ സ്ഥാനമാനങ്ങള് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ സെബസ്റ്റിയാനോസിന് ജീവിക്കാമായിരുന്നു, തന്റെ വിശ്വാസം സൂക്ഷിക്കാമായിരുന്നു. പക്ഷേ സെബസ്റ്റിയാനോസ് വിശ്വാസത്തെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് സൂക്ഷിക്കാൻ തയ്യാറായില്ല. തന്റെ ഉള്ളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത് പോരാ എന്ന് സെബസ്റ്റിയാനോസ് തീരുമാനിച്ചു. വിശ്വാസം ഒരു സ്വകാര്യ സ്വത്തല്ല, പകരം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ദൈവം തനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഒരു നിക്ഷേപമാണ് എന്ന് സെബസ്റ്റിയാനോസ് കരുതി. പ്രിയമുള്ളവരെ, ഇത് വലിയ ഒരു മാതൃകയാണ്. നമ്മളൊക്കെ വിശ്വാസമുള്ള ആളുകളാണെന്ന് പറയുന്നു. മാമോദീസായിലൂടെ വിശ്വാസം സ്വീകരിച്ചവരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് പങ്കുവെച്ചു കൊടുക്കാനുള്ളതാണ്, സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്, വരും തലമുറകളിലേക്ക് കൈമാറുവാനായി ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എത്ര പേര് ഈ സത്യം മനസ്സിലാക്കി തങ്ങളുടെ വിശ്വാസം ജീവിക്കുന്നവരാണ്. മാമോദീസ രജിസ്റ്ററിൽ പേരുണ്ടായി എന്നുള്ളത് കൊണ്ട് വിശ്വാസമുണ്ട് എന്ന് നമ്മൾ ആരും കരുതരുത്. ഞായറാഴ്ച ആചരണം മുടക്കുന്നില്ല, കടമുള്ള ദിവസങ്ങളില് പള്ളിയിൽ പോകുന്നുണ്ട്, കൗദാശിക ജീവിതം നയിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ നമ്മളൊക്കെ നല്ല കറതീർന്ന വിശ്വാസികളാണ് എന്ന് ധരിക്കരുത്. വിശ്വാസം എന്ന് പറയുന്നത് സഹജീവികൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയാണ്. സെബസ്റ്റിയാനോസിന്റെ ജീവിതത്തിൽ അതാണ് കാണുന്നത്. അദ്ദേഹം തന്റെ സഹജീവികളെ കുറിച്ച് ഓർമ്മിച്ചു, അവരുടെ വേദനകളിൽ പങ്കുചേർന്നു, അവരുടെ വേദനകളെ ദൂരീകരിക്കേണ്ടത് തന്റെ കടമയാണെന്ന് മനസ്സിലാക്കി. നമ്മൾ എത്ര പേരതിന് തയ്യാറാകുന്നുണ്ട്? കൂടെ പിറന്നവര്, സഹജീവികള്, വേദന അനുഭവിക്കുന്നവര്, സ്നേഹം നിഷേധിക്കപ്പെട്ടവര്, നീതി നിഷേധിക്കപ്പെട്ടവര്, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവര്, രോഗത്തിന്റെ വേദന അനുഭവിക്കുന്നവര്,
ആരും സഹായിക്കാനില്ലാത്തതിന്റെ ദുഃഖം അനുഭവിക്കുന്നവര്, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കെ അവരുടെ നേർക്ക് കണ്ണടച്ച് ജീവിക്കുന്ന എത്രയോ പേരെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ നിലവിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ്. വിശുദ്ധാത്മാക്കൾ അങ്ങനെയായിരുന്നില്ല, മഹാത്മാക്കൾ അങ്ങനെയായിരുന്നില്ല. അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി ത്യാഗം അനുഭവിച്ച ആളുകളായിരുന്നു. വിശ്വാസം അർത്ഥവത്തായിട്ട് തീരുന്നത് അത് ത്യാഗോജ്വലമായി മാറുമ്പോഴാണ്. നമ്മുടേതൊക്കെ നിർവികാരമായ വിശ്വാസമാണ്, അർത്ഥമില്ലാത്ത വിശ്വാസമാണ്, ശക്തമല്ലാത്ത വിശ്വാസമാണ്. സഹജീവികളുടെ വേദന ദൂരീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യര് തയ്യാറാകുന്നിടത്താണ് മതാത്മക ജീവിതമുള്ളത്. വിശ്വാസ ജീവിതത്തിന്റെ ഉരകല്ലാണ് അവരനു വേണ്ടി ജീവിക്കാനുള്ള സന്നദ്ധത. നമ്മുടെ ആരാധനാലയങ്ങളിൽ നിറയെ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ വേദനകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആളുകളില്ല. സെബസ്റ്റിയാനോസ് നമുക്ക് നൽകുന്ന സന്ദേശം, ലോകത്തിന്റെ പ്രതാപങ്ങൾ മുഴുവനും സ്വന്തമാക്കാമായിരുന്നിട്ടും മനുഷ്യരുടെ ആരാധനാ സ്വാതന്ത്ര്യം അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ അത് നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തന്റെ കഴിവ് മുഴുവന് തന്റെ ജീവൻ തന്നെ സമർപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന് തയ്യാറാകണം എന്നാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക്, തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥമുണ്ടാകുന്നത്. സഹജീവികളിലൂടെയാണ് മനുഷ്യത്വത്തെ വളർത്താനും ദൈവികതയെ മഹത്വീകരിക്കാനും നമുക്ക് കഴിയുന്നത്. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ അത് സാധിക്കുന്നില്ല. വിശ്വാസമുള്ള ആളുകൾ അത് സ്വകാര്യമായിട്ട് സൂക്ഷിക്കുകയാണ്. എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, ത്യാഗമുണ്ടായാൽ, ക്ലേശമുണ്ടായാൽ വിശ്വാസം ത്യജിക്കാൻ പോലും ആളുകൾ സന്നദ്ധമാണ്. ആളുകൾ ഇന്ന് ജീവിക്കാൻ വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. വിശുദ്ധാത്മാക്കളൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചവരാണ്. ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നതും വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്നതും രണ്ടു കാര്യങ്ങളാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവനെ ബലികഴിക്കാൻ തയ്യാറാകുന്ന അവസ്ഥ. യേശു അതാണ് ആവശ്യപ്പെട്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിച്ചാൽ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതിയോ എന്റെ സുവിശേഷത്തെ പ്രതിയോ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നാണ് ഈശോ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഉന്നതമായി ഉദാത്തമായ ലക്ഷ്യങ്ങൾക്ക്, ആദർശങ്ങൾക്ക്, മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറായ ആളുകളെയാണ് നമ്മൾ തിരുനാളിന്റെ അവസരത്തിലൊക്കെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. സെബസ്റ്റിയാനോസ് സഹജീവികൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെട്ടു, സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സ്വജീവൻ പോലും ബലികഴിക്കാൻ നിർബന്ധിതനായി തീർന്നു. അദ്ദേഹത്തിന്റെ മരണം നമുക്കറിയാമല്ലോ. രാജാവ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിച്ചു. കല്ലെറിഞ്ഞു മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിക്കുകയാണ്. ഒരു ഭക്തസ്ത്രീയെ അദ്ദേഹത്തെ കണ്ടെത്തുകയും പരിചരിക്കുകയും ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. വേണമെങ്കിൽ ആ സന്ദർഭത്തിലെങ്കിലും സെബസ്റ്റിയാനോസിന് അവിടെ വിട്ടുപോയി സ്വകാര്യമായി സുരക്ഷിതമായി ജീവിക്കാമായിരുന്നതാണ്. പക്ഷേ സെബസ്റ്റിയാനോസ് തന്റെ ദുഃഖങ്ങളിൽ നിന്ന്, ത്യാഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന് സാധാരണ മനുഷ്യരെ പോലെ ഒരു പാഠം പഠിച്ചിട്ടില്ല. അസാധാരണമായ ഒരു പാഠം പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ മനുഷ്യർ പഠിക്കുന്ന പാഠം എന്താണ്? ഇനി ഈ വഴിയിൽ പോകില്ല, പോകേണ്ടതില്ല, അങ്ങനെയാണ്. പക്ഷേ സെബസ്റ്റിയാനോസ് പഠിച്ച പാഠം ഈ വഴിയിൽ തന്നെ പോകണമെന്നാണ്. പ്രതിസന്ധികൾ ഉണ്ടായാൽ മരണം മുന്നിലെ വാളോങ്ങി നിന്നാലും പിന്മാറാൻ പാടില്ല, ഈ ഒരു പാഠമാണ് പഠിച്ചത്. അതുകൊണ്ട് അദ്ദേഹം നേരെ തിരിച്ച് ചെന്നത് രാജകൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്ന് വീണ്ടും
രാജാവിന്റെ രാജസദസ്സിന്റെ തെറ്റായ നിലപാടുകളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതിന്റെ ഫലമായിട്ട് വീണ്ടും അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പനയുണ്ടായി. അങ്ങനെയാണ് അമ്പെയ്ത് കൊല്ലാനുള്ള വിധിയുണ്ടാകുന്നത്. ഇന്ന് നമ്മള് പ്രദക്ഷിണത്തിനൊക്കെ വഹിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപത്തിൽ കാണുന്ന അമ്പുകള് ഈ തീരുമാനത്തിലൂടെ അദ്ദേഹം ഏറ്റുവാങ്ങിയതാണ്. അമ്പെയ്ത് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക മാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി മരിക്കുക കൂടി ചെയ്ത രക്തസാക്ഷിയായ സെബസ്ത്യാനോസിനെയാണ് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്ന നമ്മള് വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. മാതാപിതാക്കള് ത്യാഗമില്ലാത്ത ജീവിതത്തിന്റെ ഒരു ശൈലി ഇന്ന് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളില് മക്കളെ വളർത്തിയെടുക്കുന്നതിന് ത്യാഗം അനുഭവിക്കാന് മാതാപിതാക്കളെ പോലും തയ്യാറല്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, മതാചാര്യന്മാരെ, സാമൂഹ്യ പ്രവർത്തകരെ, സാംസ്കാരിക നായകന്മാരെ ഒക്കെ കുറ്റപ്പെടുത്തുവല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ജീർണതയ്ക്ക് അടിസ്ഥാനം അവരാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരല്ലേ മാതാപിതാക്കള്? ചിന്തിക്കണ്ടേ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ നൽകാന് കടമയുള്ളവരും കഴിവുള്ളവരും മാതാപിതാക്കളാണ്. മക്കളെ, ഇളം തലമുറയെ മെച്ചപ്പെട്ട ഒരു ജീവിത ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കള് വിശ്വാസത്തിന്റെ ത്യാഗബദ്ധമായ ജീവിതം മറന്നിരിക്കുകയാണ്. നമ്മൾ ആ ജീവിതത്തിലേക്ക് തിരികെ മക്കളെ വിശ്വാസത്തില് സന്മാർഗ കാര്യങ്ങളില് മൂല്യങ്ങളില് വളർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകണം. ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്കൂളിലും കോളേജിലും ഒക്കെ കുട്ടികളെ പറഞ്ഞു വിടുന്ന അത്രയും ഒരു ഗൗരവബുദ്ധി, ഉത്സാഹം, ഞായറാഴ്ചകളിലെ കുട്ടികളെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പറഞ്ഞുവിടാൻ എത്ര മാതാപിതാക്കൾക്കുണ്ട്? കുട്ടികൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സൗകര്യം തേടുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ ആത്മീയമായ തകർച്ചയെയും തളർച്ചയെയും എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള പ്രായോഗികമായ തലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് വിശ്വാസത്തിന് സാക്ഷികളായി നമ്മൾ മാറുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അനുഗ്രഹവും പ്രചോദനവും വിശുദ്ധൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വാക്കുകളുടെ പ്രസംഗിക്കുന്നു.